അമേരിക്കയിലെ കാലിഫോർണിയയിൽ 2018 January 14 അതിരാവിലെ 5:50 നേരം പുലരുന്ന സമയം, എല്ലാവരും നിശബ്ദരായി ഉറങ്ങിയിരിക്കുന്ന ആ സമയത്ത് കാലിഫോർണിയയിലെ ഒരു സ്ട്രീറ്റിൽ ഒരു ജനൽ വഴി ഒരു പെൺകുട്ടി താഴേക്ക് ചാടുന്നത് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞു. ആ ക്യാമറയിൽ ആദ്യം അവൾ ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് അവൾ ഓടാൻ തുടങ്ങി. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. അവളുടെ ഈ സാഹസികത രക്ഷിച്ചത് അവളെ പോലുള്ള 13 കുഞ്ഞുങ്ങളെയാണ്. അവളുടെ സഹോദരങ്ങളെ രക്ഷിച്ചത് സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നും. സ്വന്തം അച്ഛനും അമ്മയും മക്കളോട് എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ ഒരു വലിയ ഗുണപാഠം കൂടിയായിരുന്നു ഈ സംഭവം. ഇത് 17 വയസ്സുള്ള ജോർഡൻ ടെർപ്പിൻ എന്ന പെൺകുട്ടിയായിരുന്നു. 911 എന്ന എമർജൻസി ഓപ്പറേറ്റർ നമ്പറിലേക്ക് ജോർഡന്റെ കോൾ ലഭിച്ചതും മറുതലക്കിൽ അവൾ വിറയാർന്ന ശബ്ദത്തിൽ തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അവൾ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ സംഭവങ്ങളും വളരെ ഷോക്കിംഗ് ആയിരുന്നു. അവളുടെ 2 ചെറിയ സഹോദരങ്ങളെ ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരവും അവൾ ആ എമർജൻസി ഓപ്പറേറ്ററിനോട് പാസ് ചെയ്തു. അവർ മൊത്തത്തിൽ 13 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഇങ്ങനെ ബ്രൂട്ടലി ഹരാസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ സ്വന്തം മാതാപിതാക്കൾ തന്നെയായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ആ ദിവസത്തെ ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കുകയാണ് ജോർഡൻ ടെർപ്പിൻ. അവൾക്ക് അവൾ എവിടെ നിൽക്കുവാണെന്നോ ആ സ്ട്രീറ്റിന്റെ നെയിമോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവളെ വീടിന് പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അത്രയും കാലം. മാത്രമല്ല, അവൾ പറയുന്ന ഒന്നിലും തന്നെ ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീടിന്റെ സിപ് കോഡ് ഡീറ്റെയിൽസ് കിട്ടിയതോടുകൂടി ഓപ്പറേറ്റർ അവിടെ റോമിംഗിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറിനോട് ജോർഡൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടു. ഈ സമയം ആ ഉദ്യോഗസ്ഥ ജോർഡനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്തിനാണ് നീ ഇന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നതിനുള്ള റീസണായി അവൾ പറഞ്ഞത് തന്റെ ചെറിയ സഹോദരങ്ങളെ ആഹാരം മോഷ്ടിച്ചു എന്ന പേരിൽ ചങ്ങല കിട്ടിരിക്കുകയാണെന്നുള്ളത് സത്യമായിരുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം എന്തെന്നാൽ ഈ 13 കുട്ടികളും അതുവരെ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ല, അവർ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലെന്നുള്ളതായിരുന്നു. ജോർഡൻ വിശദീകരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അവൾ കുളിച്ചിട്ട് തന്നെ ഏകദേശം 1 വർഷത്തിൽ പുറത്തായിരിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു വീട്ടിനുള്ളിലാണ് അവളും അവളുടെ സഹോദരങ്ങളും കഴിഞ്ഞിരുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ പറയുന്ന പല വാക്കുകളും വ്യക്തതയുള്ളതായിരുന്നില്ല. ഉദ്യോഗസ്ഥ കൂടുതൽ ചോദ്യങ്ങൾ അവളോട് ചോദിച്ചറിയാൻ തുടങ്ങി. അവളുടെ അച്ഛന്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളുണ്ടോയെന്നും അവളുടെ അമ്മയുടെ ഡീറ്റെയിൽസും അവർ ചോദിച്ചു. എന്നാൽ അവൾ അമ്മയുടെ കാര്യങ്ങൾ കൂടുതലൊന്നും അറിയുന്നില്ലെന്നുള്ള മറുപടിയാണ് നൽകിയത്. കാരണം അവളുടെ അമ്മയ്ക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നത്രേ. തന്റെ ചെറിയ സഹോദരങ്ങളെ മരണത്തിന്റെ വക്കിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ധൈര്യം തോന്നിയതും ആ വീട്ടിന് പുറത്ത് ഇത്രയും പെട്ടെന്ന് എന്ത് സാഹസികത ഉപയോഗിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെടണമെന്നും തന്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണമെന്നും അവൾക്ക് തോന്നിയിട്ടാണ് അവൾ ഇറങ്ങി ഓടിയത്. അവൾ തന്റെ സഹോദരങ്ങളുടെ പേരുകളും വയസ്സും ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. അവർ പല വിവരങ്ങളും ചോദിച്ചറിയുന്നതിന്റെ ഇടയ്ക്ക് പോലീസ് ഓഫീസേഴ്സ് ജോർഡന്റെ അടുത്തെത്തി. ആ പോലീസ് ഓഫീസറിനോട് അവൾ നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ വളരെയധികം നെർവസ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു സ്ട്രേഞ്ചറിനോട് അവൾ സംസാരിച്ചിരുന്നില്ല. അവളുടെ വീട്ടിൽ അതിഥികളായോ സുഹൃത്തുക്കളോ ആരും തന്നെ എത്തിയിരുന്നില്ല. അവളുടെ കഥ കേട്ട ആ പോലീസ് ഓഫീസർ അവളോട് തന്റെ വണ്ടിയുടെ ബാക്കിൽ കയറിയിരിക്കാനും അവളുടെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു. തന്റെ മാതാപിതാക്കളെ ഇനി ഒരു കാരണവശാലും നേരിടേണ്ടി വരില്ല എന്ന ഉറപ്പിന്മേൽ അവൾ അദ്ദേഹത്തിന്റെ കൂടെ ആ വണ്ടിയിൽ യാത്രയായി. ആ യാത്ര അവളുടെയും അവളുടെ സഹോദരങ്ങളുടെയും ജീവിതത്തിന്റെ അതിജീവനത്തിന്റെ യാത്ര കൂടിയായിരുന്നു. അവൾ തന്റെ സഹോദരങ്ങളെ ചങ്ങലക്കിട്ട ചിത്രങ്ങൾ ഓരോന്നോരോന്നായി ആ ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുത്തു. അവൾ ആ വാഹനത്തിൽ അവരോടൊപ്പം പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥൻ ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് നീ ഇതിനു മുൻപ് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് അതിനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരുമായി ഇടപഴകുമായിരുന്നില്ല. ഈ സമയം മാത്രമാണ് എനിക്കൊരു ഫോൺ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതെന്റെ ബ്രദറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോണായിരുന്നു. ഇത്രയും നാളും പുറത്തിറങ്ങാനോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരെയും അച്ഛനും അമ്മയും ഉപദ്രവിക്കും എന്നുള്ള ഭയം. തന്റെ ഏറ്റവും മൂത്ത സഹോദരി 1-2 തവണ ഇതുപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും എന്നാൽ വിദ്യാഭ്യാസമോ ഒരു തരത്തിലുള്ള അറിവുകളോ ഇല്ലാത്തതുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും അച്ഛനും അമ്മയും ഒരുപാട് എല്ലാവരെയും ശിക്ഷിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ 7:30 ജോർഡനും ആ പോലീസ് ഓഫീസേഴ്സും അവളുടെ വീടിനടുത്തേക്ക് എത്തി. വീട്ടിലുള്ളവരുടെ വെൽഫെയർ ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെന്ന രീതിക്കാണ് ആ ഓഫീസേഴ്സ് വീടിന്റെ ഡോറ് മുട്ടാൻ തുടങ്ങിയത്. ഏകദേശം 2 മിനിറ്റിന് ശേഷമാണ് ആ ഡോർ ഓപ്പൺ ആയത്. ജോർഡന്റെ അമ്മ 49-കാരിയായ ലൂയിസ് ടെർപ്പനും പിതാവ് ഡേവിഡും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു.
ലൂയിസിന്റെയും ഡേവിഡിന്റെയും മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അവരെന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ലൂയിസ് ഉടൻ തന്നെ ആ ഓഫീസേഴ്സിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടിനകം മുഴുവൻ മെസ്സിയാണ്. ഫുഡ് വേസ്റ്റും ധാരാളം വേസ്റ്റുകളും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. എല്ലാം അൺപാക്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ആ വീടിനകത്ത് കണ്ട കാഴ്ച വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. 13 കുട്ടികൾ വേസ്റ്റിന്റെ ഇടയ്ക്ക് ജീവിക്കുന്നു. വളരെയധികം ദുർഗന്ധം വമിക്കുന്ന ഒരു വീടായിരുന്നു അത്. 2 കുട്ടികളെ കട്ടിലിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു. വളരെയധികം ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഈ ദുർഗന്ധത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് വേസ്റ്റുകളുടെ ഇടയ്ക്ക് ഫുഡ് വേസ്റ്റ്, ഒരുപാട് പെട്ടികൾ, തുറന്നതും തുറക്കാത്തതുമായ പെട്ടികളും പാഴ്വസ്തുക്കളും നിറഞ്ഞതായിരുന്നു ആ വീട്. ലൂയിസും ഡേവിഡും ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമായിരുന്നു. അവരെ കാറിന്റെ പ്ലേറ്റ് തന്നെ ലൂയിസ് ഡേവിഡ് ഫോർ എവർ എന്നായിരുന്നു. എന്നാൽ ആ അടഞ്ഞ വാതിലിന് അകത്ത് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിന്നിരുന്നു. അവർ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. ടോയ്സും പുതിയ പുതിയ ഡ്രസ്സുകളും ബുക്സും ഗെയിംസും എല്ലാം തന്നെ. എന്നാൽ ഇതൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് തൊടാൻ അധികാരമില്ല, അവകാശമില്ല. ലൂയിസും ഡേവിഡും ഇതെല്ലാം വാങ്ങിക്കൂട്ടി ആ വീടിനുള്ളിൽ ഡംപ് ചെയ്യുന്നത് പതിവായിരുന്നു. അവർക്ക് പുതിയ പുതിയ ക്ലോത്തുകളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആ കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുത്തിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്നത് നരകി പഴകി വിസർജ്യങ്ങൾ ഉണ്ടായിരുന്ന പഴയ ഉടുപ്പുകൾ തന്നെയായിരുന്നു. ലൂയിസിന്റെ ഡേവിഡിന്റെ അറസ്റ്റിന് ശേഷം അവരുടെ മാതാപിതാക്കൾ പറഞ്ഞത് ലൂയിസും ഡേവിഡും ദൈവത്തിന് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ്. ദൈവവിശ്വാസം കൂടിയ നിമിത്തം ഈ കുഞ്ഞുങ്ങളെ ആരെയും പുറത്തു വിടാനോ പുറത്തു പോയി അവർ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമെന്നോ ദൈവം ഇവരെ നിയോഗിച്ചതാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ. അതുകൊണ്ട് ഇവരെ പുറത്ത് സമ്പർക്കത്തിൽ ഏർപ്പെടുത്തുന്നതിൽ നിന്നും തടയണമെന്നും വിശ്വസിച്ച് ഇതിനുള്ളിൽ തന്നെ പൂട്ടിയിട്ട് വളർത്തിയിരുന്നു എന്നാണ്. ഉദ്യോഗസ്ഥർ അവിടെ കണ്ട കുഞ്ഞുങ്ങളെല്ലാം പേടിച്ച് വിറച്ച നിലയിലായിരുന്നു. അവർ കൂടുതലൊന്നും റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല. മാത്രമല്ല ആഹാരം കഴിക്കാതെ ശരീരമെല്ലാം ക്ഷീണിച്ച് മെലിഞ്ഞുട്ടിയ നിലയിലായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ കൈകളിലെല്ലാം ചങ്ങലയിട്ട് കെട്ടിയതിന്റെ പാടുകൾ കാണാമായിരുന്നു. അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാർ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്നാൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ 2 കുഞ്ഞുങ്ങളെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അവരെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച ശേഷം ആ പോലീസുകാർ ഡേവിഡിനെയും ലൂയിസിനെയും അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ലൂയിസിനെയും ഡേവിഡിനെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആഹാരത്തിൻ്റെ ലഭ്യതക്കുറവും ന്യൂട്രിയൻസിൻ്റെ കുറവും മൂലം ആ കുട്ടികൾ വളരെയധികം വെയിറ്റ് കുറഞ്ഞും ക്ഷീണിതരുമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഡേവിഡും ലൂയിസും ഒരുപാട് ഫുഡ് ഐറ്റംസ് വാങ്ങിയതിൻ്റെ ബില്ലുകളും പാക്കറ്റുകളും ആ വീട്ടിനുള്ളിൽ കാണപ്പെട്ടു. എന്നാൽ ഇതൊന്നും തന്നെ ഈ കുട്ടികൾക്ക് കൊടുത്തിരുന്നില്ല. അവരെ ഈ ഫുഡെല്ലാം കാണിക്കുന്നതായിരുന്നു രീതി. അവർ എല്ലാം കാണണം, പക്ഷേ ഒന്നും തൊടാനോ ഉപയോഗിക്കാനോ കഴിക്കാനോ പാടില്ല. ടോയ്സും ഇതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് ടോയ്സ് അവിടെ വാങ്ങി നിറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും തന്നെ ഉപയോഗിക്കാനായി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സൈക്കോ മെന്റാലിറ്റിയിലായിരുന്നു ഡേവിഡിനെയും ലൂയിസിനെയും പോലീസുകാർ ആ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലും ട്രയൽസിലും ഏതൊക്കെ തരത്തിൽ ചോദ്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറിയതെന്നുള്ള ഒരു വ്യക്തമായ ആൻസർ ഡേവിഡും ലൂയിസും ആർക്കും നൽകിയില്ല. ലൂയിസ് ഓരോ ചോദ്യങ്ങളുടെയും മുന്നിൽ വളരെ പരിഭ്രാന്തിയായി കാണപ്പെട്ടെങ്കിലും ഒന്നിനും വ്യക്തമായ ആൻസർ അവർ കൊടുത്തിരുന്നില്ല. തങ്ങളുടെ മക്കളെ തങ്ങൾ സ്നേഹിച്ചിരുന്നുവെന്നും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്നുമാണ് അവർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മറുപടി. കുട്ടികൾ ആരും തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസമോ സ്കൂളിൽ പോയി പഠിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഡേവിഡ് ഇതിന് പറഞ്ഞത് അവർ വീട്ടിൽ സ്കൂളിംഗ് ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് ഇതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയുകയും ചെയ്തു. ഡേവിഡും ലൂയിസും കോടതിയുടെ മുന്നിൽ പറഞ്ഞത് അവർ തങ്ങളുടെ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ദൈവം തന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് പുറം ലോകവുമായി അധികം സമ്പർക്കത്തിൽ വരാതെ ദൈവം നയിക്കുന്ന വഴിയിൽ കൂടി വളർത്താൻ വേണ്ടി ശ്രമിച്ചതുമെന്നാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ നല്ല അച്ഛനമ്മമാരായിരിക്കുമെന്നും അവരോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ടും അവർ കോടതിയിലെ മുമ്പിൽ മാപ്പിരുന്നു. എന്നാൽ കോടതി വിധി വന്നത് 25 വർഷം ജയിൽവാസം അനുഭവിക്കണം എന്നുള്ളതായിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ കോടതി എടുത്ത തീരുമാനം കുട്ടികളെ 2 ഗ്രൂപ്പായി മാറ്റുക എന്നുള്ളതായിരുന്നു. വലിയ കുട്ടികളെ സപ്പോർട്ടീവ് കെയറിലേക്കും ചെറിയ കുട്ടികളെ ഫോസ്റ്റർ ഹോംസിലേക്കും മാറ്റി. 2018 റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ട ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ കുട്ടികളുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ധാരാളം ഫണ്ട് ഇവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ഇതെല്ലാം ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ സ്വരൂപിക്കുകയും ഈക്വലി ഈ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് അവർ വളർന്ന് അവരുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തികളായി മാറിയിരിക്കുന്നു.